ഹലോ, ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫേസ്ബുക്ക് നമ്മുടെ ഇൻസ്റ്റയും കൂടെ ലിങ്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു പേജ് എൻ്റെ ഇൻസ്റ്റ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ ഒരു സെക്കൻഡ് പേജ് ഞാൻ ഇതിനകത്തോട്ടൊന്ന് ലിങ്ക് ചെയ്യാൻ പോവാണ്. ലിങ്ക് ചെയ്താൽ ലിങ്ക് ചെയ്യാൻ പറ്റുമോ? അല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ അക്കൗണ്ട് ആണെങ്കിൽ കൂടെ നിങ്ങളുടെ ഇൻസ്റ്റയുമായിട്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. ഞാൻ അൺലിങ്ക് ചെയ്യുന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഓൾറെഡി ഒരു പേജ് ലിങ്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് ആ പേജ് വേണ്ട, വേറൊരു പേജ് ഇൻസ്റ്റ ആയിട്ട് ലിങ്ക് ചെയ്താൽ മതി. അങ്ങനെയുള്ളവർക്കും ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. അല്ല, പുതിയതായിട്ട് ഫേസ്ബുക്ക് ഇതുവരെ ഇൻസ്റ്റ ആയിട്ട് ലിങ്ക് ചെയ്യാത്തവർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും കൂടെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റ ബിസിനസ് സ്യൂട്ടിൽ ഇതിന്റെ രണ്ടിന്റെ ഡീറ്റെയിൽസ് ഒരേ സമയം കിട്ടുന്നതായിരിക്കും. അതായത് മെറ്റ ബിസിനസ് സ്യൂട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത ഇൻസൈറ്റ് ആണെങ്കിലും അതിന്റെ റീച്ച് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഈ മെറ്റ വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റയുടെയും റീച്ചും അത് ഏത് രീതിയിലാണ് അതിന്റെ പ്രോഗ്രസ് എല്ലാം നടക്കുന്നതെന്നുള്ളത് നമുക്ക് ഒറ്റ പ്ലാറ്റ്ഫോമിൽ അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് റവന്യൂ വേണേലും ഇൻസ്റ്റാ മോണിറ്റൈസ് ആയവർക്കാണെങ്കിൽ അതിന്റെ റവന്യൂ മെറ്റായി നമുക്ക് കിട്ടും. നമുക്ക് ഫേസ്ബുക്കിലും ഫേസ്ബുക്കിന്റെ ആണെങ്കിലും നമുക്ക് മെറ്റായാലും കിട്ടും. അപ്പൊ എല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നത്. നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിലും മെറ്റ വഴിയാണെന്നുണ്ടെങ്കിൽ ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും സെപ്പറേറ്റ് നമുക്ക് പോസ്റ്റ് ചെയ്യണം ആവശ്യമില്ല. അണ്ട് വീഡിയോസ് ഒക്കെ ഡ്രാഫ്റ്റിലാക്കി വെക്കുന്നതിനും ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതുകൊണ്ടുള്ള ദോഷങ്ങളും ഉണ്ട് കേട്ടോ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് വേർഡിൽ പറയാം. ഇതിൽ എന്തെങ്കിലും ദോഷം, എന്താണ് ദോഷം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഫേസ്ബുക്ക് ഏതെങ്കിലും ഒരു കാരണവശാലും അത് ഡിലീറ്റ് ആയി പോകേണ്ടി വന്നെങ്കിൽ, അത് ഒരു ഫേസ്ബുക്കൊക്കെ പേജ് ഡിലീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ എന്തെങ്കിലും കുറ്റങ്ങൾ അതിനകത്ത് കാണിക്കുമ്പോഴായിരിക്കും, അതുപോലെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് സ്ട്രൈക്ക് ഒക്കെ വന്നാലും 3 സ്ട്രൈക്ക് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫേസ്ബുക്ക് അവർ ഡിലീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ 3 സ്ട്രൈക്കൊക്കെ 2 എണ്ണം വരുമ്പോൾ തന്നെ നമ്മൾ മാക്സിമം സൂക്ഷിക്കുക. നമ്മൾ വീഡിയോ പോലും ഇടാതെ ഇങ്ങനെ ഇരിക്കും, ഈ സ്ട്രൈക്ക് എങ്ങനെയും ഒരു 60 ദിവസം അല്ലെ 3 മാസം കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ പേജിന്റെ പ്രോബ്ലം വന്ന് അത് ഡിലീറ്റ് ആയി പോകേണ്ടി വന്നാൽ നമ്മുടെ ഇൻസ്റ്റയും കൂടെ അതിന്റെ കൂടെ തന്നെ ഡിലീറ്റ് ആയി പോകും നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ മെറ്റ ബിസിനസ് സ്യൂട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്, അതായത് ഇൻസ്റ്റ ആയിട്ട് ലിങ്ക് ചെയ്യാൻ പോകണം. മെറ്റ ബിസിനസ് സ്യൂട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് പിക്ചേഴ്സ് കാണുന്നുണ്ടല്ലോ, പ്രൊഫൈൽ പിക്ചർ. അതിനകത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നമ്മൾ അഡ്മിൻ ആണ് എന്നുള്ളത് ഇതിനകത്ത് കാണിക്കും. അപ്പം ഇപ്പം കാണിക്കുന്നുണ്ട് എനിക്ക് ഈ എക്സ്പ്ലോർ. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ഫേസ്ബുക്കും ഒരു ഇൻസ്റ്റ ആയിട്ട് ലിങ്ക്ഡ് ആണ്. അതാണ് ഏറ്റവും മുകളിൽ നിങ്ങൾ ഈ കാണുന്ന ഈ സംഭവം. അതിന് തൊട്ട് താഴെട്ട് ദ എക്സ്പ്ലോറർ ബൈ റിനി എന്ന് പറയുന്നത് കാണുന്നുണ്ടല്ലോ, അതിനകത്താണ് എൻ്റെ ഇൻസ്റ്റ എനിക്ക് ലിങ്ക് ചെയ്യേണ്ടത്. ഞാൻ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ആ അക്കൗണ്ടാണ് ഓപ്പണായി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തൊട്ടതായിട്ട് ഇൻബോക്സ് എന്ന് പറഞ്ഞൊരു സംഭവം താഴെ കാണുന്നുണ്ടല്ലോ, ഈ ഇൻബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ കമൻറ്റ്സ് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന കമൻറ്റ്സുകളെല്ലാം വരും. ഇപ്പറെ നോക്കുവാണെങ്കിൽ മെസ്സേജസ് വരും. മെസ്സേജസ് ഞാനിപ്പം എൻ്റെ ഫേസ്ബുക്കിൻ്റെ മെസ്സേജിൻ്റെ ഓപ്ഷൻ ഓഫ് ചെയ്തിട്ടേക്കാണ്. അതുകൊണ്ട് ആർക്കും എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങോട്ടും അയക്കാൻ പറ്റില്ല, ഇങ്ങോട്ടേക്കും അയക്കാൻ പറ്റില്ല. നമ്മളത് ഓപ്പൺ ആക്കുവാണെങ്കിൽ മാത്രം നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ, മെസ്സേജ് അയക്കാൻ പറ്റില്ല. അപ്പം ഞാനത് ഓഫ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അതിന് ശേഷം എൻ്റെ തൊട്ട് താഴെട്ട് മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റ ആയിട്ട് അതിന് ലിങ്ക് ചെയ്യാം, വാട്സപ്പായിട്ട് ലിങ്ക് ചെയ്ത്, ഒന്നും ഞാൻ ലിങ്ക് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഇൻസ്റ്റ ഒന്ന് ലിങ്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇവിടെ താഴെ കാണുന്ന ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന സംഭവം ഞാനൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണക്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇവിടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ കണക്ട് അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റ ആയിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത് എന്നവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കണക്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അലോ ആക്സസ് ടു ഇൻസ്റ്റഗ്രാം മെസ്സേജ് ഇൻബോക്സ്. അതായത് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ഇൻബോക്സിൽ വരുന്ന മെസ്സേജുകൾ ഇവിടെ ഈ മെറ്റയിൽ വരണോ എന്ന് ചോദിക്കുകയാണ്. അതെനിക്ക് വേണ്ട, താല്പര്യമേ ഇല്ല, നോട്ടിഫിക്കേഷനും എനിക്ക് വേണ്ട. എന്നിട്ട് കൺഫേം കൊടുക്കുന്നുണ്ട്. കൺഫേം കൊടുത്തു കഴിയുമ്പം എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവർ കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് വെച്ചാൽ സെയിം മെയിൽ ഐ ഡി വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഈ സെയിം ഇതല്ല എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ അവർ ചോദിക്കുന്നു ലോഗിൻ ടു അനദർ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ അക്കൗണ്ട് ഉണ്ട്, ഇതിലല്ല കണക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പം എനിക്ക് ഒരു ഇൻസ്റ്റഗ്രാം മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഞാൻ അനുവദിക്കുന്നു.
ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ. അപ്പം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇസ് ഓൾറെഡി കണക്റ്റഡ്. അപ്പം എൻ്റെ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും എൻ്റെ വേറൊരു പേജുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയിപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമും എൻ്റെ ഈ പേജും ഇൻസ്റ്റഗ്രാമുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു ഫേസ്ബുക്ക് പേജ് ഒരേ സമയം ഒരു ഇൻസ്റ്റഗ്രാമുമായിട്ട് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ദിസ് റിനി സുരേഷ് ഫേസ്ബുക്ക് പേജ് ഈസ് ഓൾറെഡി കണക്റ്റഡ് ടു ദ റിനി സുരേഷ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ഓൺലി വൺ പേജ് മേ കണക്ട് ആൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് എന്നാ പറയുന്നതെന്ന് നോക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പം അവർ ചോദിക്കുന്നുണ്ട്, ഡു യു വോണ്ട് ടു കണക്ട് ദ എക്സ്പ്ലോറർ ബൈ ഫേസ്ബുക്ക് പേജ് റിനി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇൻസ്റ്റഡ്. അതായത് ഇതിന് പകരം നിങ്ങൾക്ക് ദ എക്സ്പ്ലോറർ ബൈ റിനി എന്ന് പറയുന്ന അക്കൗണ്ട് ആണോ കണക്ട് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വന്നിട്ട് ഇഫ് യു ഡിസ്കണക്ട് ദിസ് റിനി സുരേഷ് ഫേസ്ബുക്ക് പേജ്. അപ്പോൾ ഈ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇനിയിപ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒരു അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്തേക്കുവാണെങ്കിൽ വേറൊരു ഫേസ്ബുക്ക് പേജ് വീണ്ടും അതിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് വേണമെന്നെങ്കിൽ തന്നെ സ്വിച്ച് കണക്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ സ്വിച്ച് കണക്ഷൻ കൊടുക്കുകയാണോന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഫേസ്ബുക്കും ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഫേസ്ബുക്കും ഈ ഇൻസ്റ്റയുമായിട്ടുള്ള കണക്ഷൻ പോയിട്ട് എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന പേജുമായിട്ട് ഇത് കണക്ട് ചെയ്യും. അപ്പോൾ എനിക്ക് അതിനോടൊരു താല്പര്യമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമായിട്ട് കണക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. നിങ്ങളിപ്പം ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇവിടെ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു. സീ വിത്ത് ദി നെക്സ്റ്റ് വീഡിയോ ആൻഡ് രജിസ്റ്ററിംഗ്.